క్లాస్ టీచర్ ఉంది అంగ రోడ్డు వరకు కేకాలి నింగడ వచ్చా పుస్తకం ఎత్తు వెకం వరటే 4 మణి ఇల్లే ఆయిల్లు ఇని రెండు దసం అవధి ఇల్లే తింగలాయిచ వరుంబో 20 వరేయുള്ള గుణన పట్టిక వెళ్ళం పోలే పడిచిట్ వరణం కేటూలో ఆ പിന്നെ മറ്റൊരു കാര്യം രാവിലെ ഞാൻ കണക്കിന്റെ ഉത്തരക്കടലാസ് തന്നല്ലോ ആ അതിലും അച്ഛന്റെ ഒപ്പ് വാങ്ങിക്കണം ആരെങ്കിലും ഒപ്പ് വാങ്ങാതെ വന്നാൽ താനല്ലേ എക്സിബിഷനിൽ വെക്കാൻ വേണ്ടി നീലക്കോഴിയുടെ തൂവൽ കൊണ്ടുവന്ന് ആ ഓഫീസിൽ എൻ്റെ മേശപ്പുറത്ത് ഇരിക്കേണ്ടത് വേഗം ചെന്ന് എടുത്തിട്ടോ ക്ലാസ് കഴിഞ്ഞ് ഈ ബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടെ ആർക്കെങ്കിലും ഏ എന്താ ഇത് സാറേ പേരനോയിക്കോട്ടെ സാറേ ആ വരൂ ഇത് മോൻ തന്നെയാണോ കൊണ്ടുവന്നത് ഇത് എവിടെ നിന്ന് കിട്ടി കുടിക്കാൻ വെള്ളം കൊണ്ടുവരാമോ ഇത് ഏതിന്റെ തൂവലാന്നാ നീലക്കോഴി നീ ആരെടാ പറ്റിക്കാൻ നോക്കുന്നത് ഇത് ആരെടാ ബുദ്ധിയടാ സ്വന്തം ബുദ്ധിയാണോ ഈ ബുദ്ധിയൊക്കെ നാല് അക്ഷരം പഠിക്കാനാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മോനെ നീട്ടട കൈ നീട്ടട എന്റെ സമയം കളയരുത് നീട്ടട ഇത് എന്തിനാണെന്നറിയോ അടിച്ചത് കുട്ടികൾ കള്ളം പറയരുത് മേലിൽ കള്ളത്തരം പറയരുത് മനസ്സിലായില്ലേ നീ വലിയ മിടുക്കണല്ലേ ആ ബോർഡ് കൂടി തുടച്ചിട്ട് പൊക്കോളൂ
ബുദ്ധി കൊഴുത്തുവില് കളർ അടിച്ച് ഞാൻ ആരും അറിയില്ല. എന്റെ ഐഡിയ ഒന്നും ഞാൻ ശ്രമിച്ചു, പക്ഷെ ആരുടെ കളറും കൊഴുപ്പും ഉണ്ടെന്ന് പറ എന്താടാ വഴിയിൽ നിന്ന് തല്ലു കൂടുന്നത്? ഏ വീട്ടിൽ പോടാ. പോയി കൈയും കാലും മുഖം കഴുകി വെളുക്ക് വെച്ച്, അച്ഛൻ വരാറായിണ്ട്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. നീയല്ലേ പറിക്കു കൊണ്ടെന്ന് വെച്ചേക്കണത്? എവിടെയാന്ന് നോക്ക് പോയിട്ട്. എവിടെ കിട്ടാ? അത് ആ കണ്ടത്തിലോ ചെളിയിലെ വെള്ളത്തിലൊക്കെ കാണും. അതിനിപ്പോ എവിടെ കണ്ടോ ചെല്ലും വെള്ളമൊക്കെ? തോട്ടിലുണ്ടാവോ? തോട്ടി പോകരുത് കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ നടക്കിയ തണ്ടനുണ്ട്. നടക്കത്തണ്ട ശരിക്കും പിള്ളേരെ പിടിച്ചിരുന്നു. പിന്നില്ലാണ്ട, അതുകൊണ്ടല്ലേ രാത്രി ആരും അതിൽ നടക്കാത്തത്. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ തമ്പാഞ്ചേട്ടൻ അതിക്കൂടെ ചൂണ്ടിടാൻ പോകുന്നുണ്ടോ? അവന്റെ കവളത്തിരു കറുത്തു തടിച്ച് പാടുകണ്ടല്ലേ നടക്കത്തണം തല്ലീതാ. എന്നിട്ട് ഭാഗ്യ തന്നെ രക്ഷപ്പെട്ട പാറക്കല്ല് പോലത്തെ കയ്യ പിള്ളേരെ കണ്ടാലേ ഒറ്റ ഞെക്കിന് ഞെരിച്ചു കൊല്ലും. ഇടയ്ക്ക് വലിയ ശബ്ദം കേൾക്കാറില്ലേ? നടക്കിയ തൻ്റെ ദേഷ്യം വരുമ്പോ അലറണതാ. കണ്ണൊക്കെ തുറിച്ച് പല്ലൊക്കെ നീണ്ടു വരും. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? വേഗം വാള കോഴി. ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കും, നമുക്ക് പന്തെടുത്തോണ്ട് വേഗം പോവാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ചാവേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഇവിടെ നടക്കുന്നുണ്ട്? പിന്നല്ലാണ്ട് അമ്മാരെന്തിനും നമ്മളെയും കൂട്ടിക്ക് വിട്ടേ.
വേണം നീലക്കോഴി. ഇതാ പോവാം. ശംഖു ദാ ശംഖു ശംഖു ദാ ശംഖു. കൊച്ചിനെ എത്ര നേരമായിട്ടും കാണാനില്ലല്ലോ. ഇങ്ങോട്ട് വരട്ടെ അവൻ, ശരിയാക്കി കൊടുക്കാം ഞാൻ. ഏതു നേരവും കളി കളി എന്നൊരൊറ്റ വിചാരേ ഉള്ളൂ. നീ എവിടെ പോയി കിടക്കാറുന്നു? നടക്കത്തണ്ടെന്നെ തോട്ടിൽ പോയി കഴിഞ്ഞാൽ ശവം പോലും കിട്ടില്ല. മുട്ട നീലക്കോട മുട്ട. ഇതെന്തിനാ? അത് എക്സിബിഷൻ കൊടുക്കാൻ. ഇത് മതിയല്ല. ഇത് മതിയാ? സാറ് പറഞ്ഞിട്ടുള്ളല്ലേ. നിനക്ക് ഉറപ്പാണല്ലോ അന്ന് കിട്ടിയതിന് നിനക്ക് വീണ്ടും കിട്ടോ? ഞാൻ കണ്ടതാ നീലക്കോട മുട്ട തന്നെയാ. അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് തോട്ടിലുണ്ടാവുള്ളൂ. സന്ധ്യയായിട്ടും വീട്ടിൽ പോറയില്ലേ? പോ പോ പോ. എടാ ഇത്ര നേരം എവിടെ പോയി കിടക്കുന്നത്? അതെ ഉച്ചയ്ക്ക് ഒരു പറ്റി ചോറൂടെ തിന്നാതെ പോയതാ അവിടുന്ന്. ഏതു നേരവും കളി കളി എന്നൊരൊറ്റ വിചാരേ ഉള്ളൂ. ആ തോടിൻ്റെ അപ്പുറത്തെ പറമ്പില്ലേ അവിടെ അവൻ്റെ കളി. അവൻ്റെ കളിയൊക്കെ നിൽക്കാൻ പോവാ. അവിടെ ഹൈവേ വരട്ടെ. അപ്പം കാടും തോടും പറമ്പും ഒക്കെ പോയിക്കോളും. പിന്നെ പിന്നെ ഇവിടെ പോയി കളിക്കുന്നേ കാണണേ എനിക്ക്. ആ പറമ്പിൽ പോയി കളിക്കരുന്ന്. എന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയ ആരും സമാധാനം പറയടാ. നീ എപ്പോ ഇറങ്ങിപ്പോഴാണ്? ഏ സന്ധ്യക്ക് വിളക്കൊക്കെ ആണെങ്കിൽ പിന്നെ വീട്ടിലെത്തണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇല്ലടാ. ഇല്ലെന്ന് ഇല്ലടോ. നിർത്തടാ വിടടാ. ഞാൻ വിടാനല്ലേ പറഞ്ഞത്. അയ്യോ എൻ്റെ അമ്മേ. ഇവിടെന്താ പരിപാടി? സാറില്ലേടാ ഇത്ര കരയാനും മാത്രം അച്ഛൻ നിന്നെയല്ലല്ലോ തല്ലിയത്. ഞാൻ അടുക്കളയിലൊക്കെ ചെല്ലടി. മതി കരഞ്ഞത്. രാത്രി കുട്ടികൾ കരഞ്ഞാലേ അടക്കത്തണ്ടം വന്ന് പിടിച്ചോണ്ട് പോകുന്ന് പറഞ്ഞിട്ടേ. ആ തോടിൻ്റെ വക്കത്തെ പറമ്പിൽ എന്തിനാ പോയി കളിക്കണത്? നമുക്കിവിടെ സ്ഥലമല്ല കഴിഞ്ഞിട്ടാണോ? ഒറ്റയ്ക്കൊക്കെ അവിടെ നിന്ന് നടക്കത്തണ്ടം വന്ന് പിടിച്ചോണ്ട് പോകുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. ആ വടക്കേലെ ഉണ്ണിക്കോട്ടിനെ കാണാണ്ടായിട്ട് എത്ര നാടായി. വിശപ്പ് കയറിയ കണ്ണൊക്കെ തുറപ്പിച്ച് പല്ലൊക്കെ നീട്ടി നാവ് പാമ്പിൻ്റെ പോലെ പുറത്തേക്കിട്ട് കാട്ടിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് വരും. അഞ്ച് കണ്ണുണ്ട് അതിന്. കുട്ടികളുടെ ഒരനക്കം കേട്ടാൽ മതി പിന്നെ രക്ഷയില്ല.
എവിടെ ചെന്നൊളിച്ചാലും കണ്ടുപിടിക്കും. ഇത്ര വേഗം ചമ്പനി കൊടുക്കണോട്ടാ. പാടത്ത് ചേട്ടന്മാര് ക്രിക്കറ്റ് കളിക്കണ്ട്, പിന്നെ കൊറേ പേരുണ്ട്. ഞാൻ നാളെ സ്കൂളിൽ തന്നെയുള്ള, അപ്പൊ ഞാൻ നാളെ തന്നിക്കാവൂലേ. എല്ലാരും എന്നെ കോഴി കോഴി എന്ന് വിളിക്കണം. ഇന്നലെ കിട്ടിയേ മുട്ട, അത് ഞാൻ എല്ലായിടത്തും തപ്പി. അത് കാണണ്ടേടാ, ഞാൻ ഒരിക്കലും സ്കൂളിലേക്കില്ല. അതിന് നിന്റെ അമ്മ സമ്മതിക്കൂ, ഞാൻ എന്നാലും വരില്ല. നിന്റെ ചൂണ്ടുള്ളി ഉണ്ടോ? ഉണ്ടെങ്കി ഇഷ്ടിക ഉണ്ടാ? ഉണ്ടെങ്കി ഇച്ചിരി ചോറും മറ്റും കൂടി വേണം. എന്തിനാ? നമുക്ക് നീല കോഴിനെ പിടിക്കാം. എന്തോന്നാ നീലക്കോഴി വന്ന് ഇതൊന്ന് ചുമ്മാ ഒന്ന് തൊട്ടാ മതി, എന്തോന്നാ ഈ കുറ്റി ഇളകും. ഇഷ്ടിക്ക് താഴത്തേക്ക് ഇങ്ങനെ വരും. അപ്പൊ നീലക്കോഴിയുടെ കാൽമേത് കുരുങ്ങും, നല്ല ഇതായിട്ട് കുരുങ്ങും. അന്നത് മനസ്സിലായി? ഇത്ര മനസ്സിലായോ? ഒരുമിച്ച് സ്കൂളിൽ പോയാലോ? ആ ഇപ്പൊ വാ, നമുക്ക് വേഗം പോവാം. രാവിലെ നമുക്ക് നേരത്തെ ഇറങ്ങാം. ഉറപ്പാണ് രാത്രി ആവട്ടെ, എന്നാലും നോക്കിയാലോ? എന്നാ വേഗം നോക്ക്.
പേടിക്കണ്ട, ഞാനാ നടക്കത്തണ്ടൻ. എന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയല്ലേ മോൻ, ഇനി അടുത്തേക്ക് വരുന്നേ. തിന്നാനോ ഞാനോ? അതിനെനിക്ക് വിശപ്പുണ്ടാവാറില്ലെന്നേ. വിശപ്പുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവാറില്ല മോനെ. കരയണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല, മോൻ പൊക്കോളൂ. ആട്ടെ, മോൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കരയുന്ന കുട്ടികളെ ഞെക്കിക്കൊല്ലില്ലേ? എന്നിട്ട് ഞാനൊന്നും ചെയ്തില്ലല്ലോ. അഞ്ചു കണ്ണുകളില്ലേ? മോനോട് ഇതാരാ ഇതൊക്കെ പറഞ്ഞു തരുന്നേ? എന്നെ ഇപ്പൊ ആർക്കും വേണ്ട മോനെ, ആകെ ഈ പേര് മാത്രമേ ഉള്ളൂ. അണിയാൻ കിരീടമില്ല, ആഭരണങ്ങളില്ല, ഉടയാടകളില്ല, ആകെ ഈ മണ്ണും കുരുത്തോലയും കുറച്ച് കരിയും മാത്രം. എനിക്ക് വീട്ടിൽ പോകട്ടെ. മോൻ എന്തിനാ വന്നെന്ന് പറഞ്ഞില്ലല്ലോ. അത് തോലെടുക്കാൻ നീലക്കോഴിയുടെ. അതെന്തിനാ? സാറിനോടക്കാൻ സ്കൂളില്. നീലക്കോഴി ഒന്നും ഇവിടെ ഇല്ല മോനെ. അതിന് മീൻ വേണം. തോട്ടിലിപ്പം മീനില്ല, കണ്ടത്തിലും ഇല്ല, പുഴയിലും ഇല്ല, എല്ലാം പോയി, എല്ലാം പോയി. പക്ഷേ മോന് ഞാൻ ഒരെണ്ണം തരാം. വാ, അടുത്തു വാ. മോനെ, എടാ കണ്ടു പറഞ്ഞടാ. അയ്യോ, മോനെ എന്താ പറ്റിയേ? അമ്മയൊന്നും മിണ്ടായിട്ട്, അവനൊന്നും ഇല്ലേ? ഒന്നുമില്ലെന്നേ. അവന്റെ കയ്യും കാലം കഴിഞ്ഞിത്തിരി കഞ്ഞിവെള്ളം കൊടുക്കും. നേരത്തിനൊന്നും കഴിക്കാട്ട് തല അറിഞ്ഞിട്ടുണ്ടാവും. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മൈൻഡില്ലടാ, കയ്യിലാണെങ്കി 10 പൈസ ഇല്ല, ആ പഴയ പേര് മാത്രമേ ഉള്ളൂ. പിന്നെ മനസമാധാനമായിട്ട് ജീവിക്കണുണ്ട്, അത് തന്നെ വലിയ കാര്യം. അട്ട, നീ എന്തിനാ ഇന്നലെ തോട്ടില് വന്നത്? നീലക്കോഴിയുടെ തൂവല നീലക്കോഴിയൊന്നും ഇല്ല മോനെ, അതിന് മീൻ വേണം. തോട്ടിലും മീനില്ല, കണ്ടത്തിലില്ല, പുഴയിലും ഇല്ല, എല്ലാം പോയി. ഇവിടുന്ന് എല്ലാം പോയി. എന്നാലും ഞാനൊന്ന് നോക്കട്ടെ. സരിക രാധാകൃഷ്ണൻ, ഷോൺ കുഞ്ഞിത്തോമൻ സ്റ്റീഫൻ. ഇന്നും കുറെ പേര് വന്നിട്ടില്ലല്ലോ. എന്താ ഇത്? ആ, ഇനി ഞാൻ എക്സിബിഷന് പോകേണ്ടവരുടെ ലിസ്റ്റ് വായിക്കാം. നീ ഇനിയും നിനക്ക് മതിയായിട്ടില്ല അല്ലേ? ഇനി നീ വൈകി വരും. കടന്നു പോട, നീട്ടറ കൈ നീട്ടറ. മിടുക്കാ.
ഇനി കണക്കിന്റെ ഉത്തരക്കടലാസ് അച്ഛനെ കൊണ്ട് ഒപ്പിടിച്ചിട്ടുണ്ടല്ലോ എല്ലാവരും. ആ ഇനി ഒപ്പിടിക്കാത്തവരാരൊക്കെയാണ്?